നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണോ? അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി അമേസ് അക്കാഡമി ഒരുക്കുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ മോക്ക് ടെസ്റ്റ് സീരീസ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്ത് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള 3000-ലധികം ചോദ്യങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻസോട് കൂടെയുള്ള സബ്ജക്ട് വൈസ് ടെസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റിയൽ പി എസ് സി എക്സാം എഴുതുന്ന ഫീല് നിങ്ങൾക്ക് കിട്ടാനായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 10 ഫുൾ ലെങ്ത് ടെസ്റ്റുകളാണ് ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ടെസ്റ്റ് കഴിഞ്ഞുള്ള നിങ്ങളുടെ സ്കോർ ബോർഡ് അനലൈസ് ചെയ്യാനും മറ്റ് കാൻഡിഡേറ്റ്സുമായി നിങ്ങളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനും ലീഡർഷിപ്പ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ബോർഡും ഉണ്ടായിരിക്കുന്നതാണ്. ടോപ്പേഴ്സ് ഗൈഡൻസ് സെഷൻ, ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു റാങ്ക് ഹോൾഡർ ആകാനുള്ള ടിപ്സ് ആൻഡ് സീക്രറ്റ്സ്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും റാങ്ക് ഹോൾഡേഴ്സിന് കൂടെയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ സെഷൻസ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഡിസ്കഷൻ ഗ്രൂപ്പ് വിത്ത് ഫാക്കൾട്ടി സപ്പോർട്ട്, നിങ്ങളുടെ കമ്പൈൻഡ് സ്റ്റഡീസിനും ഡൗട്ട് ക്ലിയറൻസിനും എല്ലാം ഫാക്കൽറ്റിയുടെ സപ്പോർട്ടോടു കൂടിയുള്ള ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ആ ടോപ്പിക് നന്നായി പഠിച്ച് ആ ടെസ്റ്റ് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് സെഷൻസും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകണ്ടേ എങ്കിൽ ഇപ്പോൾ തന്നെ അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്യൂ ആൻഡ് ബി പ്രിപ്പയർഡ് ടു ഗെറ്റ് അമേസ്ഡ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമേസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 എക്സാമിന്റെ പ്രിപ്പറേഷൻ സെക്ഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണയ രാജരി, ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റുകൾ മെക്കാനിക്കൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം സാധാരണ നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷമായിരുന്നു അതിൻ്റെ തിയറി പോർഷനിലേക്ക് പോകുന്നത്. ഇപ്പം ചെറിയൊരു ചേഞ്ച് ഉണ്ട്, നമ്മൾ ആദ്യമേ തിയറി മൊത്തം നോക്കി പോവാം. ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതല്ല. 29-ാം തീയതി ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്. നമ്മുടെ അമേസ് അക്കാഡമിയുടെ സൈറ്റിലും നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് വരുന്ന ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ മോക്ക് ടെസ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 30-ാം തീയതി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 100 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സെക്ഷനും നമ്മൾ ആപ്പിലും യൂട്യൂബിലും പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് മുന്നേയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂൾസ് ആണ്. അപ്പം മെഷീൻ ടൂൾസിൽ ആദ്യം നമ്മൾ മെറ്റൽ കട്ടിങ് എന്താന്ന് നോക്കണം. മെറ്റൽ കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, നമ്മൾ വർക്ക് പീസിനെ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റൽ കട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ മെറ്റൽ കട്ട് ചെയ്ത് മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത്. ആ മെഷീൻ ടൂൾസ് എങ്ങനെയാണ് മെറ്റൽ കട്ടിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് വർക്ക് പീസും നമ്മുടെ കട്ടിങ് ടൂളും തമ്മിലുള്ളൊരു റിലേറ്റീവ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്നത്. അൺവാണ്ടഡ് മെറ്റീരിയൽസ് എങ്ങനെ കട്ട് ചെയ്യുന്നത്, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ വർക്ക് പീസ് ആൻഡ് കട്ടിങ് ടൂള്. അപ്പോൾ എങ്ങനെയായിരിക്കും, ഒന്ന് ഈ വർക്ക് പീസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും, അനങ്ങാതെ വർക്ക് പീസ് ഇരിക്കും. കട്ടിങ് ടൂൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വർക്ക് പീസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും, കട്ടിങ് ടൂള് സ്റ്റേഷനറി ആയിട്ടിരിക്കും. ഇങ്ങനെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേറ്റീവ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്നത്. അങ്ങനെ മെറ്റൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് മെഷീൻ ടൂള്. ഓക്കെ, അപ്പോൾ മെഷീൻ ടൂളിൽ നമുക്ക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഡിസൈഡ് ഷേപ്പ് സൈസ് കിട്ടാൻ വേണ്ടി, ഷേപ്പ് കിട്ടാൻ വേണ്ടി, സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മെഷീൻ ടൂൾസ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ ഓരോ ആവശ്യമാണ്, നമുക്ക് ഏതാവശ്യമാണോ വേണ്ടത് അതനുസരിച്ചുള്ള മെഷീൻ ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻ്റ് മെഷീൻ ടൂൾസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് പീസും നമ്മളുടെ ടൂളും തമ്മിലുള്ളൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടെന്ന് അല്ലേ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മെഷീൻ ടൂളിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലേത്ത് ആണ്. ലേത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, വർക്ക് പീസ് റോട്ടറി മൂവ്മെൻ്റ് ആണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം, ആർ ഫോർ റോട്ടറി, റോട്ടറി അല്ലെങ്കിൽ റൊട്ടേഷനിൽ, ടി ഫോർ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ മോഷൻ.
ട്രാൻസ്ലേഷൻ ഇനി മുമ്പോട്ട് മുമ്പോട്ട് പറയുന്നതനുസരിച്ച് നിങ്ങൾ വിചാരിച്ചോണോ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു മോഷൻ മുമ്പോട്ട് അല്ലെങ്കിൽ പുറകോട്ട്. എന്താ ഒരു ഓസിലേറ്ററി മോഷൻ പോലെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. ഇനി എഫ് എന്ന് പറയുമ്പോൾ എന്താ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ലേത്തിൽ എങ്ങനെയാണ് വർക്ക് പീസ് റോട്ടറി മോഷൻ നമുക്കറിയാം അല്ലേ. ലേത്തിൽ എന്താണ് വർക്ക് പീസ് റോട്ടറി മോഷൻ ആണ്. അതേപോലെ ടൂൾ എന്താണ് ഫിക്സഡ് ആയിരിക്കും, സോറി ടൂൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും. വർക്ക് പീസ് റോട്ടറി ആയിരിക്കും, ടൂള് ട്രാൻസ്ലേഷൻ ആകും. നമ്മൾ ടേണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ ടേണിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാ വർക്ക് പീസ് റൊട്ടേഷനിലായിരിക്കും, ടൂൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവേഴ്സ് ചെയ്യും. ഇനി ഷേപ്പറിൽ എങ്ങനെയാണ്, ഷേപ്പറിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വർക്ക് പീസ് ഒരു ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ടൂൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡും ബാക്ക്വേർഡും മോഷൻ ഉണ്ടായിരിക്കും. ഇനി പ്ലെയിനറിൽ അതുപോലെ തന്നെ എന്താ വർക്ക് പീസിന് ഒരു ട്രാൻസ്ലേഷൻ മോഷനും ടൂളിന് ഒരു ട്രാൻസ്ലേഷൻ മോഷനും. പിന്നെ ഡ്രില്ലിങ്ങിൽ എങ്ങനെയാവും, ഡ്രില്ലിങ്ങിൽ വർക്ക് പീസ് എന്ത് ചെയ്യും ഫിക്സഡ് ആയിരിക്കും, ടൂളിന് റോട്ടറിയും ട്രാൻസ്ലേഷനും മൂവ്മെന്റ് ആവും. ഇത് നമ്മൾ നോർമൽ ഡ്രില്ലിംഗ് ആണ്. പിന്നെ നമ്മൾ ലേത്തിൽ ഡ്രില്ലിങ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ വർക്ക് പീസ് എന്ത് ചെയ്യും റോട്ടറി ആയിരിക്കും, ടൂൾ എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും. കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുന്ന നമ്മൾ അകത്തോട്ട് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞു പോയപ്പോൾ അതൊന്ന് പറയുന്നതാണ്. അടുത്ത മില്ലിങ്ങിൽ എന്താണ്, മില്ലിങ്ങിൽ വർക്ക് പീസ് ട്രാൻസ്ലേഷണൽ മോഷനിലായിരിക്കും, ടൂള് റൊട്ടേഷണൽ മോഷനായിരിക്കും. ഈ സർഫസ് ഗ്രൈൻഡിങ്, സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും സർഫസ് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സർഫസ് ഗ്രൈൻഡിങ്. സർഫസ് ഗ്രൈൻഡിങ്ങിൽ വർക്ക് പീസ് എന്ത് ചെയ്യും ട്രാൻസ്ലേഷൻ മോഷനായിരിക്കും, അതേപോലെ ടൂൾ എന്തായിരിക്കും ഗ്രൈൻഡിങ് വീൽ ആയിരിക്കും അവിടുത്തെ ടൂൾ, ടൂള് റോട്ടറി മോഷനായിരിക്കും. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷാഫ്റ്റ് പോലത്തെ മെറ്റീരിയൽ, അത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് സർഫസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. അപ്പൊ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്ങിൽ വർക്ക് പീസിന് റോട്ടറി മോഷനും ട്രാൻസ്ലേഷനും കാണും. അതേപോലെ ടൂളിന് എന്തായിരിക്കും, ടൂൾ ഗ്രൈൻഡിങ് വീല് പോലെ തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ എന്തെങ്കിലും സ്ട്രക്ചർ ആയിരിക്കും, അവിടെയും എന്താ റോട്ടറി മോഷൻ ആയിരിക്കും. പിന്നെ സ്ലോട്ടിങ്, സ്ലോട്ടിങ് എന്ന് പറയുമ്പോൾ വർക്ക് പീസ് എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും, ടൂള് ട്രാൻസ്ലേഷൻ ആയിരിക്കും. അതായത് വർക്ക് പീസ് നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ടൂള് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് ലേത്താണ്. ലേത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വർക്ക് പീസ് ഒരു റൊട്ടേറ്റിംഗ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്, അതേപോലെ നമ്മുടെ ടൂൾ എന്താണ് ഒരു ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ടൂളിന് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ചിപ്സ് ഫോം ചെയ്യും. ഈ ചിപ്സ് ഫോം ചെയ്ത് നമുക്ക് ഡിസൈഡ് ഷേപ്പിൽ നമ്മുടെ വർക്ക് പീസിനെ കിട്ടും. അപ്പൊ നമ്മുടെ വർക്ക് പീസിന്റെ ഒരു മോഷനാണ് ഇതാ, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ മോഷൻ ആയിട്ടാണ്, സോറി സിലിണ്ടറിക്കൽ ഷേപ്ഡ് വർക്ക് പീസിന് ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ് നമ്മൾ ചക്ക് ത്രൂ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ടൂൾ വെച്ചിട്ട് ഒരു ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ വർക്ക് പീസ് നമ്മൾ ഏതാണോ നമ്മുടെ ഡിസൈർ ഓപ്പറേഷൻ അതനുസരിച്ചുള്ള മൂവ്മെന്റ് കൊടുക്കും. ഇപ്പം എന്താ ഡ്രില്ലിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ ടേപ്പർ ടേണിംഗ് ആണെങ്കിലോ പ്ലെയിൻ ടേണിംഗ് ആണെങ്കിലോ ഫേസ് ടേണിംഗ് ആണെങ്കിലോ അങ്ങനെ ഓരോ ടൈപ്പ് എന്താണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടൈപ്പ് മൂവ്മെന്റ് ആയിരിക്കും നമ്മൾ ടൂളിന് കൊടുക്കുന്നത്. വർക്ക് പീസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതാ നമ്മുടെ ലേത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാ ഇത് ബെഡ്, പിന്നെ കോളം, പിന്നെ ഇതാ ഇവിടെ ഹെഡ് സ്റ്റോക്ക് കണ്ടോ, ഇവിടെ ചക്ക്, ഇവിടെ ടെയിൽ സ്റ്റോക്ക്. ഈ ചക്കിനും ടെയിൽ സ്റ്റോക്ക് അതായത് ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത്. പിന്നെന്താ ഇവിടെ ടൂൾ പോസ്റ്റ് ഉണ്ട്, സാഡിലുണ്ട്, ക്രോസ് ലൈഡ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. ഇനി അപ്പൊ നമുക്ക് ലേത്തിന്റെ പാർട്സ് നോക്കാം. ഇനി ലേത്ത് മെഷീന്റെ പാർട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ബെഡാണ്, ബെഡിലാണ് എല്ലാ പാർട്സും മൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ബേസിക് സ്ട്രക്ചർ ബെഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടാണ് ബെഡ്. അത് ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ് അല്ലെങ്കിൽ നിക്കൽ കാസ്റ്റ് അയൺ അലോയാണ്. ഇത് ഇത്രയും വലുതായതുകൊണ്ട് മെയിൻലി കാസ്റ്റിംഗ് പ്രോസസ്സ് കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് മൂന്ന് മെയിൻ പാർട്സ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഹെഡ് സ്റ്റോക്കാണ്, സെക്കൻഡ് ടെയിൽ സ്റ്റോക്കും, പിന്നെ കാരേജും. അപ്പൊ ഫസ്റ്റ് പോർഷൻ ഹെഡ് സ്റ്റോക്കാന്ന് പറഞ്ഞു. ഹെഡ് സ്റ്റോക്കിനകത്താണ് എന്താ ഉള്ളത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാർട്സ്. അത് ലെഫ്റ്റ് എൻഡായിരിക്കും, ബെഡിന്റെ ലെഫ്റ്റ് എൻഡിലായിരിക്കും ഹെഡ് സ്റ്റോക്ക് ഉള്ളത്. ഇനി മെയിൻ സ്പിൻഡില് സപ്പോർട്ട് ചെയ്യാനും അലൈൻ ചെയ്യാനും യൂസ് ചെയ്യുന്നത് ഹെഡ് സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും.
ഇനി അടുത്ത് ടെയിൽ സ്റ്റോക്കും. ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മൂവബിൾ പോർഷൻ ആയിരിക്കും. അപ്പൊ മൂവബിൾ പോർഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാനാണ്, വർക്ക് പീസ് സപ്പോർട്ട് ചെയ്യാനാണ്. പിന്നെന്താ, ഇനി സ്പെഷ്യൽ കേസസ് ആയിട്ടുള്ള ഡ്രില്ലിങ്ങിനും ബ്രീമിങ്ങിനൊക്കെ നമ്മൾ ടെയിൽ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് പവർ ഡെലിവറി ചെയ്യാനും ടെയിൽ സ്റ്റോക്ക് അത് ഹോൾഡ് ചെയ്യാനും. ഹെഡ് സ്റ്റോക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന പോർഷനാണ് ചക്ക്. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് ഇതാണ്, ചക്ക് ഇതാണ്, ടെയിൽ സ്റ്റോക്ക് ഈ ലെഫ്റ്റ് ഹാൻഡിൽ വരും. ടെയിൽ സ്റ്റോക്ക് ഇത് ബെഡ് എന്ന് പറയുന്ന വലിയ പോർഷൻ. ഇനി ലേത്ത് മെഷീൻ്റെ അടുത്ത് വരുന്ന പാർട്ടാണ് കാരേജ്. കാരേജ് എന്ന് പറയുമ്പം ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിൽ വരുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കാരേജ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും നമ്മുടെ ടൂളിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഗൈഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കാരേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന കുറച്ച് പാർട്സ് ആണ്. ഫസ്റ്റ് വരുന്നത് സാഡിലാണ്. സാഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്ട് ഒരു എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് സ്ട്രക്ചറാണ്. അത് ഗൈഡ് വേക്കകത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ മേളിൽ വരുന്നത് ക്രോസ് ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ക്രോസ് ലൈഡ്, പിന്നെ അതിന് മേളിൽ കോമ്പൗണ്ട് ട്രസ്റ്റ്, പിന്നെ ടൂൾ പോസ്റ്റ് എല്ലാം വരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സാഡിൽ. ഇന്ന് നമ്മൾ പറഞ്ഞു ക്രോസ് ലൈഡ്. ക്രോസ് ലൈഡ് എന്ന് പറയുമ്പോൾ എന്താ, സാഡിലിന് തൊട്ട് മേളിലുള്ള പോർഷനാണ് നമ്മുടെ ക്രോസ് ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, മൂവ്സ് ടൂൾ ഇൻ റേഡിയൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദി വർക്ക് പീസ്. അപ്പം നമ്മുടെ വർക്ക് പീസ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വർക്ക് പീസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതായിരിക്കും ആക്സിസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡയറക്ഷൻ എന്തായിരിക്കും, റേഡിയൽ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ, റേഡിയൽ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് ലൈഡ് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന എന്താണ്, കോമ്പൗണ്ട് റസ്റ്റ്. കോമ്പൗണ്ട് റസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ക്രോസ് ലൈഡിൻ്റെ മേളിൽ വരുന്ന പോർഷനാണ് കോമ്പൗണ്ട് റസ്റ്റ്. അപ്പം കോമ്പൗണ്ട് റസ്റ്റിൻ്റെ യൂസസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടേണിങ് ആംഗിൾസിനും ബോറിങ് ഷോർട്ട് ടേപ്പേഴ്സും. അപ്പോൾ ചെറിയ ആംഗിൾ ഇൻക്ലിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് റസ്റ്റ് യൂസ് ചെയ്യുന്നതല്ലേ. പിന്നെ അല്ലാതെ വേരിയസ് പൊസിഷൻസിനും, ടൂൾ പോസ്റ്റ് എന്താ, കട്ടിങ് ഇൻ കട്ടിങ് ടൂളിൻ വേരിയസ് പൊസിഷൻസിന് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് കോമ്പൗണ്ട് റസ്റ്റ്. ഇനി ലേത്തിൻ്റെ അടുത്ത പാർട്ടാണ് ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റ് നമ്മുടെ കോമ്പൗണ്ട് റസ്റ്റിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ടൂൾ പോസ്റ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനാണ്. ഇതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റുകൾ. ഇനി അടുത്ത ഏപ്രൺ. ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഡിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു പോസ്റ്റനാണ്. ഇത് നമ്മുടെ ബെഡിൻ്റെ സൈഡിലോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഒരു ഫീഡർ റോഡ് ഉണ്ട്. അത് നമ്മുടെ ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ സൈഡിൽ കുറേ ഗിയർ മെക്കാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഗിയർ മെക്കാനിസംസ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീഡ് റോഡ് ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ആ ഫീഡ് റോഡും നമ്മുടെ കാരേജുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർഷനാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ഇനി ചക്ക്. ചക്ക് എന്ന് പറയുമ്പോൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിൽ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ചക്കുണ്ട്. ഫോർ ജാ ചക്കുണ്ട്, ത്രീ ജാ ചക്കുണ്ട്, കളക്ട് ചക്കുണ്ട്, മാഗ്നറ്റിക് ചക്കുണ്ട്, ന്യൂമാറ്റിക് ചക്കുണ്ട്. ഇപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ത്രീ ജാ ചക്കാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, അതാണ് ത്രീ ജാ ചക്ക്. ഇത് സെൽഫ് സെൻറ്റേർഡും പിന്നെന്താ ഈസിലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ് ത്രീ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തെന്ന് പറയുക ഫീഡ് റോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഫീഡ് റോഡുണ്ട്. ഈ ഫീഡ് റോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതാ പ്രിസൈസ് ലീനിയർ മൂവ്മെൻറ്റ് കൊണ്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ് റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ ആപ്രണൊക്കെ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഇവിടുത്തെ കുറേ ഡയൽസ് ഉണ്ട്. ഡയൽസ് അല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലീനിയർലി മൂവ് ചെയ്യാനും റേഡിയലി മൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു വീലൊക്കെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പം നമ്മൾ കൈ കൊണ്ട് ഇത് ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ലീനിയർ മോഷൻ കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, പ്രിസൈസ് ലീനിയർ മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നത് ഇപ്പം നമ്മൾ പ്ലെയിൻ ടേണിങ് ചെയ്യുക. ഇപ്പം ഡയമീറ്റർ നമുക്ക് റെഡ്യൂസ് ചെയ്ത് നല്ല സർഫസ് ഫിനിഷോട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലൈൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് റോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ലീനിയർ ആയിട്ടുള്ളൊരു പ്രിസൈസ് മൂവ്മെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫീഡ് റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗസിംഗ് ഉണ്ടല്ലോ നമ്മുടെ കോളം സൈഡിൽ വരുന്ന,
ആ ഹെഡ് സ്റ്റോക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു മെക്കാനിസം ത്രൂ ഇങ്ങോട്ട് ഔട്ട്പുട്ട് എടുക്കും. ആ ഔട്ട്പുട്ടിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള മോഷൻ കിട്ടും. ഇനി ലീഡ് സ്ക്രൂ, ലീഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ സെയിം നമ്മുടെ ലീനിയർ മോഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ വേറൊരു കേസിന് വേണ്ടിയിട്ടാണ്. എന്താ, ത്രെഡിങ്, ത്രെഡ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ലീഡ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ത്രെഡ് കട്ടിങ്ങിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രെഡിൻ്റെ എന്താണ് അപ്പർ ഡയമീറ്ററും ലോവർ ഡയമീറ്ററും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇപ്പൊ ക്രസ്റ്റിന്റെ ഹൈറ്റും ട്രഫിന്റെ ഡെപ്തും പിന്നെ പിച്ചും എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ. ലീഡ് വരുന്നതും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഹാൻഡിൽ കൊടുക്കുന്ന മോഷന് നമുക്ക് കറക്റ്റായിട്ട് ഇത്രയും എല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള ത്രെഡ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ലീഡ് സ്ക്രൂ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് സ്ട്രക്ചർ ഇതാ ഇതേപോലെ കിട്ടും. അപ്പൊ എന്താ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലേത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ കാണാം. ഇവിടെ ഹെഡ് സ്റ്റോക്ക് വരുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ, അതിനുശേഷം ചക്ക് വരുന്നുണ്ട്, അവിടെ വർക്ക് പീസ് കണക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഹാൻഡിൽ അത് റിജിനായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടെയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. ഇതിന്റെ മൂവ്മെന്റ് ഈ ഡയറക്ഷന്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ അതാ ഇവിടെ ടൂള്, ടൂള് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പം ഒരു ടേണിങ്ങിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഇതാ ഇവിടുന്ന് വർക്ക് പീസ് വെച്ചു, അവിടുന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഡയമീറ്റർ റെഡ്യൂസ് ആവും. അതാണ്, ഇത് അൺമെഷീൻഡ് സർഫസും ഇത് മെഷീൻഡ് സർഫസും. ഓക്കെ, ഇതാണ് ലേത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. റൊട്ടേഷൻ, റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ആൻഡ് ഫിക്സ്ഡ് ടൂ കട്ടിംഗ് ടൂള്. ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ് ഉണ്ടാക്കാം, ബോൾസ് ഉണ്ടാക്കാം, പിസ്റ്റൺ ഉണ്ടാക്കാം, റാം ഉണ്ടാക്കാം, ഗൺ ബാരൽ ഉണ്ടാക്കാം, ട്രെയിൻ പാർട്സ് ഉണ്ടാക്കാം, അങ്ങനെ പല യൂസസ് ഉണ്ട് നമുക്ക് ലേത്ത് വെച്ചിട്ട്. നമ്മൾ ഇത്രയും നേരം ലേത്ത് എന്താന്ന് നോക്കി, ലേത്തിന്റെ ഡിഫറെന്റ് പാർട്സ് നോക്കി. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ലേത്തിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ പല ടൈപ്പ് നേരത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ, ടേണിങ്, ഫേസിങ്, റീമിങ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ടേണിങ് എന്താണ്. അപ്പൊ അതാ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടേണിങ് എന്താണ്. ടേണിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സസ് മെറ്റീരിയല് ഔട്ടർ ഡയമീറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് ടേണിങ് എന്ന് പറയുന്നത്. ആ ഈ ഫിഗറിൽ നോക്കിയാൽ ആ ടൂള് ഇങ്ങനെ ട്രാൻസ്ലേഷനായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ അതിനുശേഷം വർക്ക് പീസ് എന്താണ്, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് കാണാം, ദാ ടൂൾ ഇങ്ങനെ പോകുന്നുണ്ട്, പിന്നെ റേഡിയയിൽ മൂവ് ചെയ്ത് ബാക്കിലോട്ട് പോയി. അപ്പോൾ ദാ ഇവിടെ ഒരു പ്രൊജക്ഷൻ കണക്ക് വന്ന് വീണ്ടും ഇത് ട്രാവേസ് ചെയ്ത് ഈ ഡയറക്ഷനിൽ പോവാം. അപ്പം ഇതിനെയാണ് ടേണിങ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒറ്റ ഡയറക്ഷനിൽ മാത്രം, അതായത് റേഡിയയിൽ ബാക്കോടോ ഫോർവേഡോ പോവാതെ വരുന്ന ആ ഫീൽഡിൽ തന്നെ, ഡെപ്ത് ഓഫ് കട്ടിൽ തന്നെ ഒരേ ഫീൽഡിൽ നേരത്തെ ആ സ്ട്രക്ചറിൽ പോകുന്നതിനാണ് പ്ലെയിൻ ടേണിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേപ്പർ ടേണിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് പീസ് ഇതാ ഇവിടെ ഒരു കോണിക്കൽ സർഫസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ടൂള് നമ്മൾ ഇവിടുന്ന് ഒരേ സമയം റേഡിയലി ഇൻവേർഡ് ഒരു മോഷനും കൊടുക്കും, അതേപോലെ നമ്മുടെ ആരിലൊരു ലോഞ്ചിറ്റ്യൂഡിൽ സൈഡ് വൈസ് ഉള്ളൊരു മൂവ്മെന്റ് കൊടുക്കും. അതായത് ദാ ഈ ടൂള് ഇങ്ങനെ ഫ്രണ്ടിലോട്ടും പോവും, ഈ ഫിഗറിലൊക്കെ കാണാം, ഫ്രണ്ടിലോട്ടും പോവും അതേപോലെ സൈഡിലോട്ടും പോവും. സൈഡിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ പ്ലെയിൻ ടേണിങ് തന്നെ, ഇത് ഫ്രണ്ടിലോട്ട് പോകുന്നതനുസരിച്ച് സൈഡിലോട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഒരു കോണിക്കൽ സർഫസ് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ടേപ്പർ ടേണിങ് എന്ന് പറയുന്നത്. ഈ ടേപ്പർ ടേണിങ് അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡുണ്ട്, ടെയിൽ സ്റ്റോക്ക് മെത്തേഡുണ്ട്, ടേപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ് മെത്തേഡുണ്ട്, ഫോം ടൂൾ മെത്തേഡുണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പാണ്. അതായത് കോമ്പൗണ്ട് റെസ്റ്റ് നമ്മൾ ചെറിയൊരു ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ടേപ്പർ ടേണിങ് വയ്ക്കാൻ പറ്റും. അതേപോലെ ടെയിൽ സ്റ്റോക്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുമ്പോഴത്തേക്കും വരുന്നതാണ് ടെയിൽ സ്റ്റോക്ക്. അതേപോലെ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ് പുതിയൊരു അറ്റാച്ച്മെന്റ് വെച്ച് ചെയ്യുന്നതാണ്. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് മെത്തേഡാണ് ടേപ്പർ ടേണിങ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഷോൾഡർ ടേണിങ്. ഷോൾഡർ ടേണിങ് എന്ന് പറയുമ്പോഴത്തേക്കും സെവറൽ ഡയമീറ്റേഴ്സ് ടു ബി ടേൺ ഓൺ വൺ സിംഗിൾ പീസ്. നമ്മളിതാ ഈ ഫിഗറിൽ കണ്ടു, ആദ്യത്തെ പ്ലെയിൻ ടേണിങ് ദാ
പിന്നെ നമ്മൾ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. റേഡിയലി ഇൻവേർഡോ ഔട്ട്വേർഡ് ആയിട്ട് മൂവ്മെന്റ് കൊടുക്കുമ്പോൾ പ്രൊജക്ഷൻ വരികയും സ്റ്റെപ്പ് കണക്കുള്ള സർഫസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഷോൾഡർ ടേണിംഗ് എന്ന് പറയുന്നത്. അതാ ഇവിടെ കണ്ടില്ലേ, ആദ്യം ഒരു വലിയ ഡയമീറ്റർ, പിന്നീട് ചെറിയ ഡയമീറ്റർ. നമുക്ക് റേഡിയലി ഉള്ള മൂവ്മെന്റ് വിത്ത് എന്താ ഈ ഒരു സൈഡ് വൈസ് ഉള്ള മൂവ്മെന്റ് കൂടെ ചെയ്യുമ്പോഴാണ് ഈ ഷോൾഡർ ടേണിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് പല ടൈപ്സ് ഉണ്ട്. എന്താണ്, സ്ക്വയർ ഉണ്ട്, ബെവൽഡ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, അണ്ടർ കട്ട് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഷോൾഡർ ടേണിങ് ഉണ്ട്. ഇനി വരുന്നത് ഫേസിംഗ് ആണ്. ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫേസ്, ഫേസ് എന്ന് പറയുമ്പം എൻഡ് പോർഷൻ ആണ് അല്ലേ. ഇപ്പോൾ വർക്ക് പീസ് എൻഡ് പോർഷനിൽ റൈറ്റ് ആംഗിൾ ടു ദി ആക്സിസിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫേസിംഗ് എന്ന് പറഞ്ഞത്. എന്താ ഈ ഫിഗർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ഒരു അൺമെഷീൻഡ് ആയിട്ടുള്ളതായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കൊക്കെ അതിന് ഒരു ചെറിയൊരു അണ്ടുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ്നെസ്സിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടൂൾ വെച്ചിട്ട് നമ്മൾ റേഡിയലി ഉള്ളൊരു ഫീഡ് കൊടുക്കും. അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഫ്ലാറ്റ് സർഫസ് കിട്ടും. ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷനാണ് ത്രെഡിങ്. ത്രെഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണ്, ഇന്നറിലും ഔട്ടർ സർഫസിലും കട്ട് ചെയ്തെടുക്കാം. അത് ലേത്തിൽ നമ്മൾ ചെയ്യുന്നതിനാണ് ത്രെഡ് കട്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിച്ചും പിന്നെ റഫും ക്രസ്റ്റും അതിൻ്റെ നോമിനൽ ഡയമീറ്ററും മിനിമം ഡയമീറ്ററും എല്ലാം ഒരു പ്രിസൈസ് ആയിട്ട് നമുക്ക് വേണ്ട സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് ടേണിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കും. ഓട്ടോമാറ്റിക് ഫീഡ് കൊടുത്താണ് നമ്മൾ ത്രെഡ് കട്ടിങ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ത്രെഡ് കട്ടിങ്. നമ്മൾ പറയില്ലേ ഭയങ്കര സ്ലോ ആയിട്ടെന്ന്. അപ്പൊ ഏകദേശം 1/4 സ്പീഡാണ് ടേണിങ്ങിന്റെ സ്പീഡിന്റെ 1/4 ആണ് നമ്മൾ ത്രെഡ് കട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന സ്പീഡ്. അതും അതിൽ താഴെയായിരിക്കും മിക്കവാറും. മെറ്റീരിയലിനനുസരിച്ചും ആ വർക്ക് പീസിനനുസരിച്ചും ടൂളിനനുസരിച്ചും ഒക്കെയാണ് നമ്മൾ ആ സ്പീഡ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പാർട്ടിങ് ആണ്. പാർട്ടിങ് ഓപ്പറേഷൻ ആണ്. പാർട്ടിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡീപ്പ് ഗ്രൂവ്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വർക്ക് പീസിനെ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്, കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ്, ഓപ്പറേഷനെയാണ് പാർട്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് പീസ് ഇതാ ഈ യെല്ലോ കളേർഡാണ്. നമ്മൾ പാർട്ടിങ് ടൂൾ ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ പതുക്കെ പതുക്കെ കയറ്റി വെച്ച് പതുക്കെ പതുക്കെ അകത്തോട്ടാക്കി നമ്മൾ ഇത് രണ്ടായിട്ട് മാറ്റും. ഫീഡ് കണ്ടേ, ഫീഡ് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ ഫിഗർ നോക്കിയാൽ മതി. നമ്മളിങ്ങനെ പാർട്ടിങ് ടൂൾ അകത്തോട്ട് കയറ്റി 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 കൊണ്ടുവന്ന് സെൻട്രിൽ എത്തുമ്പോഴത്തേക്ക് അത് രണ്ടായിട്ടും മാറും. ഇനി അടുത്ത ഒരു ഓപ്പറേഷനാണ് നാളിങ് എന്ന് പറയുന്നത്. നാളിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് പീസിൽ ഇതാ ഇങ്ങനത്തെ റഫ് എംബോസിങ് ഉണ്ടാക്കിയെടുക്കും. അതിന് നമ്മളിവിടെ ഒരു ഡയമണ്ട് പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ വെച്ചിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഇനി ലോട്ട് ഓഫ് എന്താണ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഫ്രിക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യണം. പിന്നെ ഹൈ സ്പീഡിൽ ചെയ്യാറില്ല, ലോ സ്പീഡിൽ ചെയ്യാറുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ചാംഫറിങ് ആണ്. ചാംഫറിങ് എന്ന് പറഞ്ഞാൽ നട്ടിൻ്റെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എൻഡ് സർഫസിൽ ഇതേപോലെ പോയിന്റഡ് സർഫസ് മാറ്റി 90 ഡിഗ്രി വരുന്നതായിരുന്നല്ലോ നേരത്തെ. അപ്പൊ അത് മാറ്റി നമ്മളിങ്ങനെ ചെറിയൊരു ആംഗിൾ ഇവിടെ കൊടുക്കും. ഞാൻ ബിവീലിംഗ് എന്നും പറയും. അപ്പം ഈ ഒരു ആംഗിൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ചാംഫറിങ് എന്ന് പറയുന്നത്. ഇതൊരു ചാംഫറിങ് ടൂള് നമ്മൾ യൂസ് ചെയ്യും. ഫീഡ് ഈ ഡയറക്ഷനിലായിരിക്കും, വർക്ക് പീസ് നോർമലി പോലെ റൊട്ടേറ്റ് ചെയ്യാറ്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഡ്രില്ലിങ് ഓപ്പറേഷൻ. ഡ്രില്ലിങ് ഓപ്പറേഷനിൽ നമ്മൾ ഇടയ്ക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഡ്രില്ലിങ് അല്ല, ലേത്തിലെ ഡ്രില്ലിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വർക്ക് പീസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ടൂള് സ്റ്റേഷനറി ആയിരിക്കും. അവിടെ ടൂള് നമ്മൾ സ്റ്റെയിൽ സ്റ്റോക്കിലായിരിക്കും ഫിക്സ് ചെയ്തേക്കുന്നത്.
ടെയിൽ സ്റ്റോക്കിലെ ടൂള് ഫിക്സ് ചെയ്തിട്ട് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആക്സിയലി ഫീഡ് കൊടുക്കും. റേഡിയലല്ല, ആക്സിയലിയാണ് ഇവിടെ ഫീഡ് കൊടുക്കുന്നത്. ആക്സിയലി ഫീഡ് കൊടുത്ത് നമ്മൾ വേണ്ട നമുക്ക് ബോറ് ഡ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ റീമിങ് ഓപ്പറേഷനാണ്. റീമിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രില്ലിങ്ങിന് ശേഷം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ഇവിടെ നമ്മൾ ഡ്രില്ല് ചെയ്തെടുത്ത ഡയമീറ്ററിൻ്റെ ആക്യുറസി, അതായത് ആ ഡയമീറ്റർ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീമിങ്. ഇനി അടുത്ത് വരുന്നതാണ് ബോറിങ്. നമ്മൾ ഡ്രില്ലിങ്, റീമിങ്, ബോറിങ് എല്ലാം ഒരേ സീരീസിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ്. അതായത് നമുക്ക് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സുകളാണ് ഇത് മൂന്നും. അപ്പൊ ഇനി ബോറിങ്ങിൽ എന്താണ് വ്യത്യാസമുള്ളതെന്ന് നോക്കാം. ബോറിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ടേണിംഗ് ആണ്. നമ്മളിവിടെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോളിന്റെ ഡയമീറ്റർ എൻലാർജ് ചെയ്യും നമ്മൾ ബോറിങ് യൂസ് ചെയ്തിട്ട്. ഇനി ബോറിങ്ങിന്റെ കൂടെ നമ്മൾ എപ്പോഴും പറയുന്ന രണ്ട് ടേംസ് ആണ് കൗണ്ടർ ബോറിങ്ങും കൗണ്ടർ സിങ്കിങ്ങും. കൗണ്ടർ ബോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറിങ് ചെയ്തതിന് ശേഷം, അതായത് ഇതാ ഈ ഫിഗറിൽ നോക്കി കാണാം, ഇതാണ് ബോർ ചെയ്ത പോർഷൻ. ഇതേപോലെ ബോർ ചെയ്ത പോർഷനാണ് ഇത്. നമ്മൾ ടൂൾ ഉപയോഗിച്ച് ബോർ ചെയ്ത പോർഷനാണ് ഇത്രയും. അത് കഴിഞ്ഞതിന് ശേഷം ഈ എൻഡ് ഉണ്ടല്ലോ, അതായത് ഇവിടം വരെ ഇങ്ങനെ വരുന്നതായിരുന്നല്ലോ ഈ ഹോൾ, ഇതിന്റെ എൻഡ് വീണ്ടും എൻലാർജ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൗണ്ടർ ബോറിങ് എന്ന് പറയുന്നത്. അപ്പം റൗണ്ട് ഷേപ്പിൽ, അതായത് സർക്കുലർ ഷേപ്പിൽ തന്നെ എൻലാർജ് ചെയ്യുന്നതിനെ കൗണ്ടർ ബോറിങ് എന്നും, ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പ് വരാം, കോണിക്കൽ എൻലാർജ്മെന്റ് ആണെങ്കിൽ അതിനെ കൗണ്ടർ സിങ്കിങ് എന്ന് പറയും. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേത്സ് ആണ്.